ഇന്ന് ശരിക്കും ഞങ്ങളെ വിളിച്ചിരിക്കുന്ന കോൺക്ലേവിന്റെ ഇതുമായിട്ടല്ല, ഞങ്ങള് ഫിലിം പോളിസി ഉണ്ടാക്കാനായിട്ടാണ്. നല്ലൊരു കാര്യമാണ് ഫിലിം പോളിസി എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ ഫിലിം പോളിസിയുണ്ട്. നമ്മുടെ ഉത്തർപ്രദേശില്, മധ്യപ്രദേശില്, സിക്കിമില്, ഹരിയാനയില്, എല്ലായിടത്തും, ഗുജറാത്തിലൊക്കെ ഫിലിം പോളിസി അവർ രൂപീകരിച്ചു കഴിഞ്ഞു. അപ്പം ഏറ്റവും അത് എഫക്റ്റീവായിട്ട് വരുന്നത് ഗുജറാത്തിലാണെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള സിനിമാ നിർമ്മാണം അവിടെ തുടങ്ങി. അവിടെ ആ ഇൻഡസ്ട്രി വളരെ ഇതായിട്ട് കടന്നെടുത്തു എന്നാണ് ഇപ്പോൾ ഒരു വലിയ തൊഴിലേക്ക് വലിയ രീതിയിൽ സബ്സിഡിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. മധ്യപ്രദേശിലാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കുന്ന വേറൊരു സിനിമ. അപ്പം അതുപോലെ കേരളത്തിനും ഒരു ഫിലിം പോളിസി തുടങ്ങി. അപ്പം അത് അതിലേക്കാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് വിളിച്ചത്. ഞങ്ങളുടേതായ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ഫൈനാൻസ് ഒക്കെ നമ്മൾ വെളിയിൽ നിന്നാണ് എടുക്കുന്നത്, പ്രൈവറ്റ് ഫൈനാൻസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നൊക്കെ ഫൈനാൻസ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം 36-48% ഇതിന് വേണ്ടിയിട്ട് കൊടുത്താണ്, പലിശ കൊടുത്താണ് ഫൈനാൻസ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കേരള ബാങ്കുണ്ട്, ഗവൺമെന്റിൻ്റെ തന്നെ ബാങ്കുണ്ട്, അവിടത്തൊക്കെ പറയാം. പിന്നെ നമ്മുടെ എന്റർടൈൻമെന്റ് ടാക്സ് അത് എടുത്തു കളയാം. പോളിസി മാത്രം പോരാ, ഞങ്ങളെ സഹായിക്കുന്ന ഒരു ഇതും കൂടെ, നയം കൂടെ വേണം. അതൊക്കെ ഞങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് ഉണ്ടായിരുന്നത്. ക്ഷേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കമ്മിറ്റിയെ കുറിച്ച് അവിടെ ചർച്ചയൊന്നുമില്ലായിരുന്നു ഒരു കാര്യം. ചേംബറുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ, ഇപ്പോൾ ഫെഫ്കയുമായി ബന്ധപ്പെട്ട് ഒരു നയരൂപീകരണം നടത്തുകയും സർക്കാരിന് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ചേംബർ അത്തരത്തിൽ അല്ല. ചേംബർ ഇപ്പം ഞങ്ങൾ ചേംബറാണ് ഏറ്റവും വലിയ കാര്യം ചെയ്തത്. ഐ സി രൂപീകരിച്ചു എന്നുള്ളത് ചേംബറാണ്. ഞങ്ങൾ April 2022 ഐ സി രൂപീകരിച്ചു. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി എന്നാണ് അതിന് പറയുന്നത്. ഐ സി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് രൂപീകരിച്ച് ഇപ്പം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകേണ്ടി. 24-23 രണ്ടോ മൂന്നോ പടങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ സെറ്റുകളിലും ഇപ്പോൾ ഐ സി രൂപീകരിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ ഏത് സെറ്റിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലെ രണ്ടു മൂന്ന് കേസുകളിൽ ഞാൻ തന്നെ ഇടപെട്ട് അത് ഇത് ചെയ്തിട്ടുണ്ട്. പലർക്കും ചിലർക്ക് ചില ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഹറാസ്മെന്റ്, അല്ലാത്തുള്ള സെക്ഷൽ ഹറാസ്മെന്റ് അല്ല, മെന്റൽ ഹറാസ്മെന്റ് പറ്റിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ അവിടെ ഡയറക്ടർമാരെ വിളിച്ച് അവരെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവാണ്. അതെന്തായാലും നല്ല കാര്യമാണ്. അതിൽ നല്ലത് നല്ല ഹേമ കമ്മിറ്റിയിലെ നല്ല കാര്യങ്ങൾ ഞങ്ങൾ എടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. പരാതികളും കേസുകളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ സുഹൃത്തുക്കൾക്കെതിരെയൊക്കെ കേസുണ്ട്. അത് വരുമല്ലോ. ഇപ്പൊ വന്നതിനിപ്പോ എനിക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കേസ് അവര് ഇത് ചെയ്യുന്നുണ്ട്, പലർക്കും ജാമ്യം കിട്ടി. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള, എത്രയോ കാലം മുതൽ കാണുന്നവരാണ്. അതുള്ള സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അത് അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പലർക്കും ഇതിൻ്റെ അകത്തും ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് വരട്ടെ, എന്താണെന്ന് വെച്ചാൽ നോക്കാം. പലതും ഇപ്പം നിവിൻ പോളിക്കെതിരെ വന്ന കേസ് അതൊക്കെ അതുപോലത്തെ സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും. ഇതിന് മുമ്പ് വേറൊരു പ്രൊഡ്യൂസറിനും ഇതുപോലെ ഉണ്ടായി. ഞങ്ങൾ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനും ഇതുപോലെ ഒരു അദ്ദേഹം ദുബായിലായിരുന്നുകൊണ്ട് ദുബായിലായിരുന്നുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. ഇത് ദുബായിൽ വെച്ചാണ് നിവിൻ പോളി ഇങ്ങനെ ചെയ്തത്. അദ്ദേഹം അന്ന് തിരുവനന്തപുരം ഇവിടെയാണ്, എറണാകുളത്താണ് അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ തെളിവ് വെളിവിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? പുള്ളി വലിയ കുടുംബമായിട്ട് ജീവിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കുടുംബം ഇല്ലാണ്ടായി പോകില്ല. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. രണ്ട് വശവും നോക്കണം. പത്രക്കാർ അത് രണ്ടും ഹൈലൈറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു വശം മാത്രം കേട്ടാൽ പോരാ, രണ്ടു വശവും കേൾക്കണം. താങ്ക് യു.